ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു വ്യക്തിയുടെ പേരല്ല, സദ്ഗമയ വെറുമൊരു വീടുമല്ല, മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടി നീക്കിവെക്കപ്പെട്ട ഒരു നൂറ്റാണ്ടിൻ്റെ കർമ്മശേഷിയെ ജനാധിപത്യ ഇന്ത്യ വിളിച്ച പേരാണ് വി ആർ കൃഷ്ണയ്യർ. അതിലൊരു പകുതിക്ക് അരങ്ങും സാക്ഷിയുമാണ് കൊച്ചിയിലെ സദ്ഗമയ. അഭിഭാഷകൻ, ഭരണാധികാരി, ന്യായാധിപൻ, പൊതുപ്രവർത്തകൻ, എഴുത്തുകാരൻ. 1915 പാലക്കാട്ടെ ശേഖരീപുരത്തു നിന്നാരംഭിച്ച യാത്രയിൽ കൃഷ്ണയ്യർ പലകാലം പലതായിരുന്നു. വാണ്ടറിംഗ് ഇൻ മെനി വേൾഡ്സ് എന്ന ആത്മകഥ പോലും ഇതിനെ ശരിവയ്ക്കുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ ആ യാത്രയിലൂടെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ജനാധിപത്യ മുഖം കൈവന്നു. ജനിച്ചത് ഉദ്ദേശം നവംബർ 1 1915. എവിടെയാണ്? ശേഖരീപുരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്, പാലക്കാട്. അവിടെ കുറച്ച് മാസം കഴിച്ചു, പിന്നെ കൊയിലാണ്ടിയിലാണ്. എൻ്റെ അച്ഛൻ പ്രാക്ടീസ് ചെയ്ത വക്കീലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ കൊയിലാണ്ടി താമസിക്കുന്നത്. അത് 1915 കോതമംഗലം എന്ന് പറഞ്ഞ ഒരു കുഗ്രാമം, കൊയിലാണ്ടിയിലെ ഒരു കൊയിലാണ്ടി പന്തലായിരിയാണ്. അതിൻ്റെ കീഴിലൊരു ഗ്രാമമാണ് കൊയിലാണ്ടി, കോതമംഗലം. കോതമംഗലത്ത് ഒരു ചെറിയ സ്കൂളുണ്ട്. ആ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ അവിടെ പോയി. അവിടെയാണ് 5 വരെ പഠിച്ചത്. 5 വരെ പഠിച്ചു. അവിടെ ഒരു ലോക്കൽ ചെറിയ സ്കൂളാണ്. അതിനുശേഷം അവിടുന്ന് മിഷൻ സ്കൂൾ. അക്കാലത്ത് ബ്രിട്ടീഷുകാരല്ല, ജർമ്മൻകാരാണ് ഇന്ത്യയിൽ പ്രാധാന്യം വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ മിഷൻ സ്കൂളിൽ 6 മുതൽ 9 വരെ പഠി 8 വരെ പഠിച്ചു. അവിടെ നല്ല വിദ്യാഭ്യാസമായിരുന്നു. അവിടുന്ന് ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു, അവിടത്തേക്ക് പോയി. അവിടെ നിന്ന് 9, 10, 11 SSLC വിക്ടോറിയ കോളേജ് അല്ല, കൊയിലാണ്ടി ബോർഡ് ഹൈസ്കൂളിൽ SSLC പാസ്സായി. നല്ല മാർക്കുള്ളതുകൊണ്ട് അവിടുന്ന് പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ വക്കീലാണ്. അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. വിക്ടോറിയ കോളേജ് സമീപമാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ താമസിച്ചു, BA വരെ അവിടെ പഠിച്ചു. അഭിഭാഷകനായ VV രാമയ്യർക്ക് നാരായണിയമ്മാളിലുണ്ടായ മകൻ കൃഷ്ണയ്യരുടെ യാത്ര ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യസമര മുന്നേറ്റങ്ങളുടെ രാജ്യവ്യാപകമായ തീക്ഷ്ണതയ്ക്കിടയിലായിരുന്നു കൃഷ്ണയ്യരുടെ വിദ്യാഭ്യാസകാലം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റ്, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിയമപഠനം ഒക്കെ കഴിഞ്ഞ് വൈദ്യനാഥപുരം രാമയ്യർ കൃഷ്ണയ്യർ എന്ന മഹാനായ ന്യായാധിപൻ പിറക്കുകയായിരുന്നു 1930കൾക്കൊടുവിൽ മലബാറിലെയും കുടകിലെയും കോടതി മുറികളിൽ. അച്ഛൻ വക്കീലായതുകൊണ്ട് ഞാനും വക്കീലായി. അങ്ങനെ അവിടെ നിന്ന് കൊയിലാണ്ടി വന്ന് പ്രാക്ടീസ് തുടങ്ങി. കൊയിലാണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്യൂ മന്ത് അവിടെ തലശ്ശേരി. എൻ്റെ അച്ഛൻ തലശ്ശേരി നല്ല വക്കീലായിട്ട് പോയി. ഞാൻ തലശ്ശേരി പോയി. ഞാൻ തലശ്ശേരി പ്രാക്ടീസ് തുടങ്ങി. നല്ല പ്രാക്ടീസ് കിട്ടിയിട്ട് അങ്ങനെ ഞാൻ തലശ്ശേരി വക്കീലായി. തലശ്ശേരി അപ്പോഴാണ് ജനറൽ ഇലക്ഷൻ വന്നത്. അപ്പോൾ ഞാൻ തൊഴിലാളികളുടെ ഭാഗത്തായിരുന്നു വക്കീലായി. അനവധി കേസുകൾ നടത്തി, മുതലാളിമാരുടെ പ്രോസിക്യൂട്ട്, തൊഴിലാളികളെ പ്രോസിക്യൂട്ട് ചെയ്യും. അതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വക്കീലില്ല, കാശില്ല. ഞാൻ സൗജന്യമായി അന്ന് കൃഷ്ണപിള്ള, പത്രത്തിൽ കാണുന്നുണ്ടോ, ആ കൃഷ്ണപിള്ളയാണ് അത് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കമ്മീഷണറാണ് അയാൾ. അയാളാണ് നടത്തിയത്. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനും കൃഷ്ണപിള്ളയും കൂടി പോയി. ഞാൻ കേസ് നടത്തും. AKG ജയിൽവാസം അനുഭവിച്ച ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വിട്ടയക്കണം എന്ന് കോടതിയിൽ അദ്ദേഹം വാദിക്കാൻ വന്നത്. അപ്പോൾ ഹോസ്റ്റൽ ജീവനക്കാരുടെ സ്ട്രൈക്കായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഹോസ്റ്റൽ ജീവനക്കാർക്ക് പലർക്കും ഞങ്ങളുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്നതിനേക്കാൾ അധിക ശമ്പളമുണ്ട് എന്ന് ജഡ്ജി പറഞ്ഞു. അതിന് ജസ്റ്റിസ് കൃഷ്ണയ്യർ കൊടുത്ത മറുപടി, അന്ന് അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് കൃഷ്ണയ്യർ കൊടുത്ത മറുപടി, എങ്കിൽ നിങ്ങളുടെ ജീവനക്കാർ ഇതുവരെ പണിമുടക്കാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ്. അങ്ങനെ സാധുക്കളുടെ കേസുകൾ മുഴുവൻ, തൊഴിലാളികളുടെ കേസ് മുഴുവൻ സൗജന്യമായി നടത്തിയതിൻ്റെ ഫലമായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃഷ്ണയ്യർ സ്ഥാനാർത്ഥിയാകണമെന്ന് തൊഴിലാളികളും പൊതുജനങ്ങളും ആവശ്യപ്പെട്ടു.
1948 കമ്മ്യൂണിസ്റ്റുകൾക്ക് നിയമസഹായം നൽകിയതിൻ്റെ പേരിൽ ഒരു മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വക്കീലാണ് കൃഷ്ണയ്യർ. കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി കാശുവാങ്ങാതെ കേസ് നടത്തിയ നീതിബോധമുള്ള വക്കീൽ 1952 കൂത്തുപറമ്പിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ നിമിത്തം അദ്ദേഹത്തെ പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ അനുസരിച്ച് കുറച്ചു കാലം ജയിലിലടക്കിയിട്ടുണ്ട്. 6 മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ജയിലിലെ മൂട്രകടി കൊണ്ടും ജയിലിലെ ജീവിതത്തിൻ്റെ ദൈന്യം അനുഭവിച്ചുകൊണ്ടും കുറേ കാലം കഴിഞ്ഞതുകൊണ്ടാണ് ആദ്യം ആഭ്യന്തരമന്ത്രിയായപ്പോൾ ജയിലിൻ്റെ മന്ത്രി അദ്ദേഹമായിരുന്നു. ജയിൽ പരിഷ്കരണത്തിന് അദ്ദേഹം ഒരു പ്രത്യേകമായ പദ്ധതി എഴുതി ഉണ്ടാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു, പടിപടിയായി നടപ്പാക്കാനും തുടങ്ങി. അന്ന് അദ്ദേഹം എഴുതിയ പരിഷ്കരണ പദ്ധതി അല്ലാതെ ഇതുവരെ യാതൊന്നും നമ്മുടെ ജയിൽ പരിഷ്കരണത്തിന് വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. 1957 ഐക്യ കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും ഇടതു സ്വതന്ത്രനായി വീണ്ടും നിയമസഭയിലെത്തി. മന്ത്രിസഭയിൽ നിയമം, ആഭ്യന്തരം, ജയിൽ, സാമൂഹ്യക്ഷേമം, വൈദ്യുതി, ജലം എന്നിങ്ങനെ 6 വകുപ്പുകൾ കൃഷ്ണയ്യർ അസൂയാവഹമാം വിധം കൈകാര്യം ചെയ്തു. പല കാര്യങ്ങളിലും ഇറിഗേഷൻ്റെ കാര്യം, മൈനർ ഇറിഗേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ജലസേചനം, അതുപോലെ മറ്റ് പോലീസുകാർക്ക് ഉണ്ടാകേണ്ട ചില പെരുമാറ്റ സംഹിത, അവരെങ്ങനെ കക്ഷികളോട് പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് മന്ത്രി എന്ന നിലയിൽ, അഡ്വക്കേറ്റ് എന്ന നിലയിലും തീരുമാനം എടുത്തു പോന്നിരുന്നത്. ആഭ്യന്തരമന്ത്രിയായിരിക്കും ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. അദ്ദേഹം നല്ലപോലെ ടെന്നീസ് കളിക്കുന്ന ആളാണ്. വൈകുന്നേരം വ്യായാമത്തിനുവേണ്ടി അന്നും ടെന്നീസ് കളിക്കാൻ പോകുമായിരുന്നു. ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടിപ്പടഞ്ഞ് അതിനടുക്കി അടുക്ക് വന്നു. പാവപ്പെട്ട ഒരാളാണ്. എന്താ അദ്ദേഹത്തെ മന്ത്രി അദ്ദേഹത്തിൽ നിന്ന് കാണണം, എന്താ കാരണം? അപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്ത് വന്നു. മന്ത്രിയാണെങ്കിലും അന്നിരിക്കുന്നത് വെറും പാവപ്പെട്ടവരാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ അനിയനോ ആരോ ആയിരിക്കാം, ലോക്കപ്പിലോട്ട് കഠിനമായി തല്ലുന്നുണ്ട്, ഇന്ന സ്റ്റേഷനിലാണ് എന്ന് പറഞ്ഞു. വേഗം അദ്ദേഹത്തിൻ്റെ വേഷം മാറി തനിയെ കാർ ഓടിച്ച് ആ ലോക്കപ്പിൽ ചെല്ലുകയാണ്, ആ സ്റ്റേഷനിൽ ചെല്ലുകയാണ് ചെയ്തത്. അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ആഭ്യന്തരമന്ത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ തനിയെ കാർ ഓടിച്ച് വേഗം വന്നിരിക്കുന്നു, എന്താ ഇവിടുത്തെ, നിങ്ങൾ ഇന്നയാളിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അയാളെ പെട്ടെന്ന് തന്നെ വിടിയിക്കുകയും ചെയ്തു. നിരപരാധിയായിരുന്നു, പോലീസുകാരൻ അതങ്ങനെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്തരം കൃത്യങ്ങൾ അദ്ദേഹം പല സന്ദർഭങ്ങളിലും അനുഷ്ഠിച്ചിട്ടുണ്ട്. വിമോചന സമരത്തെ തുടർന്ന് മന്ത്രിപദത്തിന് ആയുസ് കുറഞ്ഞെങ്കിലും കൃഷ്ണയ്യർ സഭയിലും ജനമധ്യത്തിലും തിളങ്ങി. കോൺഗ്രസിന് യാതൊരു സാധ്യതയില്ല കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുള്ളൂ എന്ന് തോന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങളുടെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ എറണാകുളം മന്ത്രിസഭയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ കൊഴാണ്ടിയും തലശ്ശേരിയൊക്കെ പോകുന്നത് എറണാകുളത്ത് വന്ന് താമസിച്ചു. അങ്ങനെ താമസം 57 മറ്റോ ആണ് തോന്നുന്നു ഇവിടെ തുടങ്ങിയത്. താമസം തുടങ്ങി അങ്ങനെ ഇവിടെ വിജയിച്ചു. ഇവിടെ നല്ലൊരു വക്കീലായി. 1968 ഹൈക്കോടതി ജഡ്ജി, 1970 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അംഗം, 1973 ദരിദ്രന് നിയമസഹായം കൊടുക്കാനുള്ള രൂപരേഖ തയ്യാറാക്കാൻ ചുമതലപ്പെട്ട കേന്ദ്രസമിതിയുടെ അധ്യക്ഷൻ, അതേ വർഷം സുപ്രീംകോടതി ന്യായാധിപൻ. അതൊരു വഴിത്തിരിവായിരുന്നു. അപ്പോഴേ MS വേലോർ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, നിങ്ങളൊരു ജഡ്ജാവണം. ഞാൻ പറഞ്ഞു, ഞാൻ ജഡ്ജാവില്ല, വരുമാനം അത്രയോ ജാസ്തിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലം ഞാൻ ഒരു മന്ത്രിയായി ജഡ്ജിയായി. ഇന്ത്യ ആലോചിക്കാൻ ജഡ്ജിപ്പ് കിട്ടണം കൊണ്ട് ശിവാൻശയ്ക്ക് നടക്കുന്ന ആളുകൾ. പക്ഷെ അന്ന് എൻ്റെ ശിവാൻശയ്ക്ക് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തുടങ്ങി, നിങ്ങൾ മന്ത്രി ആവണം, ജഡ്ജി ആവണമെന്ന്. അങ്ങനെ ഒടുവിൽ ഒരു ജഡ്ജിയായി. അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി വന്നു പ്രധാനമന്ത്രിയായി. അപ്പോൾ ഇന്ദിരാഗാന്ധിയോട് മോഹൻ കുമാരമംഗലം എൻ്റെ സുഹൃത്താണ്, ഇടതുപക്ഷക്കാരനാണ്. അയാൾ ഇന്ദിരാഗാന്ധിയുടെ ലണ്ടനിലൊന്നായി പഠിച്ചവരാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിയോട്, കൃഷ്ണയ്യരെ മന്ത്രിയാക്കൂ, അല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. അങ്ങനെ എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് സുപ്രീംകോടതിയിലേക്ക് എടുത്തു. അങ്ങനെ സുപ്രീംകോടതിയിൽ 1973 ഞാൻ കേന്ദ്രമന്ത്രി സുപ്രീംകോടതിയിൽ ജഡ്ജായി. കൃഷ്ണയ്യർ എന്ന ന്യായാധിപനിൽ നിന്നും പുറപ്പെട്ട വിധികൾ പലതും രാജ്യത്തെ ഞെട്ടിച്ചു. ജുഡീഷ്യറിയുടെ കരുത്ത് അതിലെ ജനായത്ത മാനുഷിക സ്പർശമാണെന്ന് ഒരു രാഷ്ട്രവും അതിൻ്റെ പ്രജകളും തിരിച്ചറിയാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ഇന്ദിരാഗാന്ധിയെ ഇലക്ഷൻ
അലഹബാദ് ഹൈക്കോടതി തള്ളി, അവരെ അസ്ഥിരപ്പെടുത്തി. അപ്പോൾ അവർ അപ്പീലിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ അന്ന് വെക്കേഷൻ കോടതി സുപ്രീം കോടതി. അപ്പോൾ ഞാൻ പറഞ്ഞു, കേസുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ വരണം, ഇവിടെ എൻ്റെ വീട്ടിൽ വരാൻ പാടാവുന്നു. നിയമമന്ത്രി ഞാൻ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറഞ്ഞു. അതാണ് ധൈര്യം. അതിനെപ്പറ്റി സ്തുതിച്ച് പറഞ്ഞു, ഇത്ര ധീരമായി പറഞ്ഞു. ഒരു നിയമമന്ത്രി മന്ത്രി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നോ, ഗോ ടു ദ കോർട്ട് എന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലം ഉണ്ടാകുന്നതിന് കാരണക്കാരൻ അദ്ദേഹമാണ് എല്ലാവരും പറയാറുണ്ട്. കാരണക്കാരുടെ നിലയിൽ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അലഹബാദ് ഹൈക്കോടതി വിധി അത് സുപ്രീം കോടതി കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നേരം വെളുത്ത് വൈകുന്നത് വരെ ഒറ്റയ്ക്കിരുന്ന് അത് മുഴുവൻ കേട്ട് അന്ന് രാത്രി ഒറ്റയ്ക്കിരുന്ന മുഴുവൻ ജഡ്ജ്മെൻ്റ് എഴുതുകയാണ് ചെയ്തത്. അവരാവശ്യപ്പെട്ടത് നിരുപാധികമായ സ്റ്റേ ആണ്. ജസ്റ്റിസ് കൃഷ്ണ അയ്യർ സ്വാഭാവിക സ്റ്റേ ആണ് കൊടുത്തത്. അതനുസരിച്ച് പ്രൈം മിനിസ്റ്ററിന് വോട്ടവകാശമില്ല, വെറുതെ പാർലമെൻറ്റിൽ ഇരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് പ്രൈം മിനിസ്റ്റർ ആവരും പാവ മിനിസ്റ്ററാണ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അത് വെച്ചിട്ടാണ് പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ ഘട്ടം വരെ അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്, വേണമെങ്കിൽ സോഷ്യലിസത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നിരുന്നത്. ഒരു ദീർഘ സൗഹൃദത്തിൻ്റെ വിലപ്പെട്ട ഓർമ്മകളാണ് സാനുമാഷിൻ്റെ മനസ്സു നിറയെ. കൈനീട്ടിയാൽ തൊടാവുന്ന അകലത്തിൽ കൃഷ്ണയ്യരെന്നുമുണ്ടായിരുന്നു. ന്യായാധിപനും ഭരണാധികാരിയും പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായി കർമ്മനിരതമായി തുടരുന്ന ആ ജീവിതത്തിൻ്റെ വലിപ്പം സാനുമാഷ് ഹൃദയം കൊണ്ടറിയുന്നു. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ചിരകാല പരിചിതരെ പോലെയാണ് പെരുമാറാൻ തുടങ്ങിയത്. അദ്ദേഹം പറയുന്നത് ഇത് ഏതോ ജന്മാന്തര ബന്ധത്തിൻ്റെ തുടർച്ചയാണെന്നാണ്. ആ രീതിയിലാണ് ഞാനും അദ്ദേഹവും തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളുടെയും ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രസംഗവേദിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. ഞാൻ പറഞ്ഞ അഭിപ്രായം അദ്ദേഹം മന്ത്രി എന്ന രീതിയിൽ അവതരിച്ച അഭിപ്രായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം സമ്മേളനത്തിന് ശേഷം അദ്ദേഹം എന്നോട് പേര് ചോദിച്ചു, എവിടെ താമസിക്കുന്നു, ജോലി എന്ത് മുതലായവയൊക്കെ ചോദിച്ചിരുന്നു. കേവലം ഒരു ലെക്ചററായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം എന്നെ പ്രൊഫസർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അതിനുശേഷം പല ഘട്ടങ്ങളിലും ഒന്നിച്ച് പ്രസംഗവേദികളിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമാനമായ അഭിപ്രായം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യം ഒരു അഭിപ്രായത്തിൽ യോജിച്ചത് വധശിക്ഷയുടെ കാര്യത്തിലാണ്. ഒരു സമ്മേളനത്തിൽ വധശിക്ഷയ്ക്കെതിരായിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. അദ്ദേഹത്തെ വിസ്മയവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതുതന്നെയായിരുന്നു. അഥവാ അത് ഞങ്ങൾ പരസ്പരം അറിയാതെ അക്കാര്യത്തിൽ യോജിക്കുകയാണ് ചെയ്തത്. ഞാനന്ന് ആർതർ കോശ്ലറിനെയും ആൽബർട്ട് ക്യാമുവിനെയും മറ്റും ഉദ്ധരിച്ച് പരാമർശിച്ചുകൊണ്ടാണ് വധശിക്ഷയ്ക്കെതിരായ എൻ്റെ വാദഗതികൾ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അവരുടെ പ്രബന്ധങ്ങൾ കാണണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. ആ പ്രബന്ധം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. കാലത്തോടുള്ള മനുഷ്യൻ്റെ വെല്ലുവിളിയാണ് കൃഷ്ണയ്യരുടെ കർമ്മശേഷി. വിട്ടുവീഴ്ചയില്ലാതെ ഒപ്പം സൂക്ഷിച്ച ജാഗ്രത കൃഷ്ണയ്യർക്ക് അപാരമായ ഓർമ്മശക്തി നൽകി. ഒന്നും മറക്കാൻ കൃഷ്ണയ്യർക്കാകുമായിരുന്നില്ല. ഒരു മനുഷ്യസ്നേഹിയായ സോഷ്യലിസ്റ്റ് സമൂഹത്തോട് സൂക്ഷിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമാണത്. അതുപോലെ തന്നെ ദീനാനുകമ്പ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പ്രത്യേകമാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ ചെല്ലുന്നത് ഒരു ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി, മലയാളം അറിയില്ല, എവിടെ നിന്നോ വന്ന് നമ്മുടെ അനാഥാലയത്തിൽ പെട്ടു. വളരെ സംസാരിച്ചാൽ വർത്തമാനം പറയാം, അവളുടെ മുഖത്ത് വളരെ ദൈന്യഭാവമാണുള്ളത്. അപ്പോൾ മൂന്നാല് വനിതാ പ്രവർത്തകർ എൻ്റെ അടുത്ത് വന്നു. ഇനി ഞാൻ ചോദിച്ചതെന്ന് അറിയാൻ വയ്യ, മനസ്സിലാവുന്നില്ല. എനിക്ക് പെട്ടെന്ന് തോന്നി ജസ്റ്റിസ് വി ആർ കൃഷ്ണരത്തി എന്നാൽ ചിലപ്പോൾ പോകാൻ വഴി ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു, ഇങ്ങനൊരു കുട്ടിയുണ്ട്, ആ കുട്ടി നമുക്ക് രക്ഷിക്കാൻ എന്താ വഴി, അറിഞ്ഞുകൂടാ, ആരുമില്ല, ഇവിടെയാണെന്നറിയില്ല, ഭാഷ എന്താണെന്നറിയില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ നേവൽ ബേസിൽ വിളിച്ചു. അവിടുത്തെ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു, എല്ലാ ഭാഷ സംസാരിക്കുന്നവരവിടെയുണ്ട്, എല്ലാവരെയും അങ്ങോട്ട് അയച്ചു. അയച്ചപ്പോൾ ഇത് പഞ്ചാബിയോ എന്തോ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷണർക്ക് എഴുതി, അവിടുത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് എഴുതി. ഏതായാലും എന്ത് പറയുന്നു, ഒരു ഒരാഴ്ചയ്ക്കകം ആ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് വരികയും അതിനെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അനേകം അനേകം കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ അദ്ദേഹം സഹായങ്ങൾ ചെയ്യാറുണ്ട്. ക്യാൻസർ രോഗികൾ പലപ്പോഴും
ഒരു ശുപാർശ, ഡോക്ടറുടെ ശുപാർശ അദ്ദേഹത്തെ വരാനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ക്യാൻസർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചത്. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹം അതിൻ്റെ സർവസ്വവുമാണ്. ഞാനിതിൻ്റെ വൈസ് പ്രസിഡൻ്റാണെന്നാണ് വെപ്പ്. പക്ഷേ ഞാൻ ചോദിച്ചാൽ അവർക്ക് ആശ്ചര്യമില്ല. പക്ഷേ ജസ്റ്റിസ് കൃഷ്ണായർ സുപ്രീം കോടതി ജഡ്ജി എടുത്തൊരു കത്തെഴുതും. അഡ്വക്കേറ്റ് സാൽവെ എന്ന് പറയുന്ന ലോയർ അവിടുന്ന് അയച്ചു കൊടുത്ത് 500,000 രൂപയാണ് ഒരു പ്രാവശ്യം. ഇവിടെയുള്ള പലർക്കും മോഹൻലാൽ 50,000 രൂപ മറ്റേ അയച്ചു കൊടുത്തു എന്ന് തോന്നുന്നു. ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ അത് വാങ്ങിക്കും. അങ്ങനെ പരിചയമുള്ളവർക്ക് ഒരു ഫണ്ട് സമാഹരിച്ചിട്ട് ആരോരുമില്ലാത്ത ജനറൽ വാർഡിൽ കിടന്നും മറ്റും നിറയിക്കുന്ന ക്യാൻസർ, പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ചിലപ്പോൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ ഔഷധം വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ പണമായി നൽകും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വലിയ നേട്ടങ്ങളായി ജനാധിപത്യ ഇന്ത്യ ഇന്നു വാഴ്ത്തുന്ന പലതും കൃഷ്ണയ്യരുടെ സംഭാവനയാണ്. ഒരു കത്തുപോലും പരാതിയാക്കാൻ, സാധാ പൗരന്റെ കരുതൽ പോലും പൊതുതാൽപര്യ ഹർജിയാക്കാൻ ജുഡീഷ്യറിക്കാവുന്നത് പത്മവിഭൂഷൺ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പരിശ്രമം കൊണ്ടാണ്. ജഡ്ജി എന്ന രീതിയിൽ അദ്ദേഹം ജനപക്ഷത്ത് തന്നെയാണ് നിലകൊണ്ടത്. അദ്ദേഹമാണ് ആദ്യമായി ഈ കത്തുകൾ ഫയലിൽ സ്വീകരിച്ച് കോടതിയിൽ അതിന് വാദം തുടങ്ങാം എന്ന് ഒരു നടപടിക്രമം ഉണ്ടാക്കിയെടുക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. തിഹാർ ജയിലിൽ നിന്നും ഒരു ജയിൽ പുള്ളി ഒരു കത്ത് സുപ്രീം കോടതി ജഡ്ജിക്ക് അയക്കുന്നു, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക്. സാധാരണഗതിയിൽ ഹൈക്കോടതിയിലോ താഴ്ന്ന കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു ജഡ്ജി ഈ ജയിൽ പുള്ളിയുടെ ഒരു കത്ത് വന്നാൽ വായിക്കുമായിരിക്കാം. വായിച്ചത് കൈകൊണ്ട് ചുരുട്ടി നേരെ വേസ്റ്റ് പേപ്പർ ബാസ്കറ്റിൽ ഇടുകയാണ് ചെയ്യുക. അതിന് പകരം അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അത് ഫയലിൽ സ്വീകരിക്കാൻ ഉത്തരവായി. എന്തായിരുന്നു കത്ത്? എൻ്റെ തൊട്ടടുത്ത സെല്ലിലുള്ള അറയിലുള്ള ഒരു തടവ് പുള്ളിയെ രാത്രിയിൽ അതികഠിനമായി പീഡിപ്പിക്കുന്നതായി ഞാൻ മനസ്സിലാക്കും. നേരിട്ട് കാണുന്നില്ല. അവൻ്റെ അതിദയനീയമായ ഹൃദയഭേദകമായ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത്. അതേപ്പറ്റി ഒന്ന് അന്വേഷിച്ച് ഉത്തരവിടുന്നതാണ്. പെട്ടെന്ന് അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ തന്നെ നേരിട്ട് ജയിൽ സന്ദർശിച്ച് അന്വേഷിക്കാൻ അതിന് പറ്റിയ ആളുകളെ നിയോഗിച്ചു. അവർ ചെന്ന് ചോദിച്ച എല്ലാവരുടെയും മൊഴിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പണം കിട്ടണം. കൂടെ കൂടെ ബന്ധുക്കൾ കാണാൻ വരും. അവരിത്തിരി പണമുള്ളവരാണ്. ആ പണം സമയത്ത് കൊടുക്കാതിരുന്നതുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. പണം വേഗം കൂടുതൽ വരുത്തുന്നുണ്ട്. പീഡിപ്പിച്ചത് എങ്ങനെ? അയാളുടെ മലദ്വാരത്തിലൂടെ ഒരു വടി കുത്തിക്കയറ്റി വലിയ വേദന അനുഭവിക്കുന്നതിൽ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയുണ്ട്. അയാളെ ആശുപത്രിയിലാക്കി. അത് ചെയ്ത് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കത്ത് വന്നാൽ അത് കോടതി സ്വീകരിക്കേണ്ടതാണ് എന്ന ഒരു കീഴ്വഴക്കം അദ്ദേഹം ഉണ്ടാക്കി. അതിനദ്ദേഹം ഒരു വലിയ വാക്കാണ് പറയുന്നത്, എപ്പിസ്റ്റോളറി ജൂറിസ്പ്രൂഡൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കത്തുകൾ പരിഗണിക്കുന്ന നിയമശാസ്ത്രം. അങ്ങനെ ഒന്നായി. അതുപോലെ തന്നെ പബ്ലിക് ഇൻ്ററസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി, അത് ആദ്യം നടത്താൻ തീരുമാനമെടുക്കുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. എവിടെയെങ്കിലും എവിടെയോ കോർപ്പറേഷനിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നു, കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പലരും പരാതിപ്പെട്ടു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാം. പൊതുതാൽപ്പര്യ ഹർജി എന്നതിന് അറിയപ്പെടും. അത് കൊടുത്താൽ അത് കോടതി നടപടിയെടുക്കാം. അതും അദ്ദേഹമാണ് നിയമശാസ്ത്രത്തിൻ്റെ നിയമ നടപടിയുടെ ഒരു ഭാഗമാക്കി തീർക്കുന്നത്. 1980 റിട്ടയർ ചെയ്തു. റിട്ടയർ 80 ശേഷം റിട്ടയർഡ് ആയിട്ടുള്ള ജീവിതമാണ്. പക്ഷേ പൊതുകാര്യങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് പബ്ലിക് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ ജുഡീഷ്യറിയെ തന്നെ ജനാധിപത്യവൽക്കരിക്കാൻ ഞാൻ സഹായിച്ചു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുകയാണ്. ഇത്രയധികം പ്രയത്നിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനിടെ അവതാരിക എഴുതി കൊടുക്കും, പുസ്തകങ്ങളെത്തുക. 100-ലധികം പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചിലത് വളരെ പ്രൗഢമായ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സും പ്രൗഢമാണ്. ആ ജഡ്ജ്മെൻ്റ് പലപ്പോഴും കവിതാശകലങ്ങളെ കൊണ്ട് മനോഹരമാക്കിയതാണ്. അവയെക്കുറിച്ച് റിസർച്ച് അതുപോലെ നടത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 8-ഓ 10-ഓ നിയമ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻസിനെ അടിസ്ഥാനപ്പെടുത്തി PhD ബിരുദം എടുത്തിട്ടുണ്ടെന്നാണ്, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നാണ്. അത്രയധികം പഠനാർഹവും വിചാരരമണീയവുമായ ജഡ്ജ്മെൻസ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥങ്ങളുടെയൊക്കെ ദൈവമാണ്. ഇതിൽ നിന്നെല്ലാം വിട്ട് അദ്ദേഹം യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. ചൈനയിൽ പോയതിനെക്കുറിച്ച്, സോവിയറ്റ് യൂണിയനിൽ പോയതിനെക്കുറിച്ച്, എല്ലാത്തിനും വിചിത്രമായ ഒന്ന് അദ്ദേഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മരണാനന്തര ജീവിതം ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം സമർത്ഥിക്കുന്നതിന് വേണ്ടി ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ മലയാളം ഒരു ചുരുക്കം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് അവതാരി എഴുതാൻ വത്സല്യപൂർവ്വം എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഗ്രന്ഥകാരൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റേതായ വ്യക്തിത്വം
പാലിച്ചു പോരുകയാണ് ചെയ്തത്. ആത്മകഥയും അദ്ദേഹത്തിൻ്റെ നല്ലതാണ്. അനേക ലോകങ്ങളിൽ യാത്ര എന്നാണ് അതിൻ്റെ പേര്. ട്രാവലിംഗ് ഇൻ വേരിയസ് വേൾഡ്സ് എന്ന ഒറ്റമാണ്, ഞാൻ മറന്നുപോയി, മെനി വേൾഡ്സ് എന്നാണ്, പല ലോകങ്ങളിൽ യാത്ര എന്ന് പറഞ്ഞാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കാലത്തിലൂടെയുള്ള യാത്ര ആണ്, വിവിധ മണ്ഡലങ്ങളിലുള്ള യാത്രയാണ് തൻ്റെ ജീവിതം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അദ്ദേഹത്തിന് അലൗകികമായ തലങ്ങളെക്കുറിച്ചും വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് അന്ധവിശ്വാസം എന്ന് പറയാം, പലരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. തൻ്റെ പ്രണാധിക പ്രേമഭാചനമായിരുന്ന സഹധർമ്മിണിയുടെ നേർക്കുള്ള അഗാധമായ സ്നേഹത്താൽ പ്രേരിതനായി അദ്ദേഹം ആവഴിക്ക് നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ്, അനുഭവത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന കർമ്മയോഗിയായ മനീഷിയിൽ ജീവിതത്തിൻ്റെ സർവഭാവങ്ങളുമുണ്ട്. സ്നേഹവും ദുഃഖവും കുട്ടിത്തവും അടുപ്പങ്ങളും അവയുടെ മരണവും മരണാനന്തര ലോകവും എല്ലാം ചേർന്ന തീർത്തും സാധാരണമായൊരു കാലാവസ്ഥയിൽ കൃഷ്ണയ്യർ തുടരുന്നു. തലച്ചോറും ഹൃദയവും ഒന്നിക്കുന്ന ഓരോ വിധി പകർപ്പുകൾക്കും പിന്നിൽ ആ പച്ച മനുഷ്യനാണ്, അതിനുള്ളിലെ നീതിബോധത്തിന്റെ പ്രകാശമാണ്.